ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങയൊക്കെ കൊണ്ട് നമ്മൾ ധാരാളം കറികൾ ഉണ്ടാക്കാറുണ്ടല്ലേ, അത് മിക്കതും തേങ്ങ അരച്ച കറികൾ തന്നെ. എന്നാൽ തേങ്ങ അരയ്ക്കാതെ മുരിങ്ങയൊക്കെ കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള കറിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനും അതീവ രുചികരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ രണ്ട് മുരിങ്ങയ്ക്കായാണ് എടുത്തത്. രണ്ട് വലിയ മുരിങ്ങയ്ക്കയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള മുരിങ്ങയ്ക്ക. ഇത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരേ അളവിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ ടൊമാറ്റോയും ഉണ്ട്. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ രണ്ട് ടൊമാറ്റോ വരെ എടുക്കാം. ഇത് നല്ല ഫ്ലഷ് ഉള്ള നല്ല ടൊമാറ്റോ ആണ്, അധികം പുളിയില്ലാത്തതാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇതിപ്പം വെളിച്ചെണ്ണയാണ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ ഈ മുരിങ്ങയ്ക്ക ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക വഴറ്റിയെടുക്കുമ്പോൾ അതിന് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണെന്ന് വഴറ്റിയെടുത്തത്. ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ എണ്ണ മതി ബാക്കി കറിക്ക് വേണ്ടി. ഒരു ടീസ്പൂൺ ജീരകമിടാം. ജീരകം ഒന്ന് കളർ മാറുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടാം. ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നുണ്ട്. വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട് അതിൽ വേറെ ദോഷമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും രീതിയിൽ കറിവേപ്പില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലിനി സ്ലൈസ് ചെയ്ത സവാള ചേർക്കാം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയാകാം. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്, അധികം നമുക്ക് ദോഷമില്ലാത്ത ഉപ്പ്. സവാള ഒന്ന് കളർ മാറുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ജിഞ്ചറും കുറച്ച് ഗാർലിക്കും കൂടെ മിക്സ് ചെയ്തതിൽ അരച്ചെടുത്തതാണ്. മറ്റൊന്നും തന്നെ ഇല്ല, എണ്ണയോ വിനാഗിരിയോ ഒന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചോവ മാറിയ ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ടൊമാറ്റോയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി അതിലുള്ള പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ പുറത്ത് നോക്കിയാൽ നല്ല വെയിലാണ്. രാവിലെ ഇപ്പം 6:30 ആയിട്ടുള്ളൂ. എത്ര ചൂടാണെന്ന് നോക്കിയാൽ നിൽക്കാൻ പറ്റില്ല, അത്ര വെയിലാണ്, അത്ര ചൂടാണ്. അതുകൊണ്ട് എത്രയും രാവിലെയാണ് ഞാൻ ഈ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടൊമാറ്റോയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം ഇനി കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല. മസാലയുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. ഏത് കറി ഉണ്ടാക്കുമ്പോഴും മുരിങ്ങയ്ക്ക ചേർക്കുകയാണെങ്കിൽ അത് നേരത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് മുരിങ്ങയ്ക്കയ്ക്ക്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, തിളച്ച വെള്ളമാണ് ഇത് ഒഴിക്കുന്നത്. ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ കുറച്ച് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളമോ ഒക്കെ ഒഴിച്ചാൽ കറിക്ക് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 6-7 മിനിറ്റ് കൊണ്ട് ഈ മുരിങ്ങയ്ക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് ഇഡ്ഡലി കൂടി ഉണ്ടാക്കാം. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശയോ ഇഡ്ഡലിയോ ഊത്തപ്പമോ അതുപോലെ തട്ടുദോശയോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രാവിലെ ഉള്ള ചൂട് കണ്ടോ, പുറത്തുള്ള ജനലൊന്നും തുറന്നിട്ടില്ല, എന്നിട്ട് പോലും ഗ്ലാസ്സിൽ കൂടെ വരുന്ന വെയിലാണിത്. മുകളിൽ ഫാൻ, ഹൈ സ്പീഡിലാണ് ഫാൻ കിടന്ന് കറങ്ങുന്നത്. ഗ്യാസൊക്കെ കത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും ചൂട് കാരണം നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണല്ലോ ഈ കാലാവസ്ഥയിൽ. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക കറി ഇവിടെ റെഡിയായി. മുരിങ്ങയ്ക്ക കണ്ടാൽ തന്നെ അറിയാം എത്ര സോഫ്റ്റാണെന്ന്. അതുപോലെ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. രാവിലെ നമ്മൾ പലഹാരത്തിനൊക്കെ ചമ്മന്തി അരയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക കറി ഉണ്ടാക്കിയിട്ട് ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിച്ച് നോക്കും, അപാര ടേസ്റ്റാണ്. അതുപോലെ ഇപ്പോൾ മുരിങ്ങയ്ക്ക് ഭയങ്കര ലാഭമാണ്, കിലോയ്ക്ക് ഇപ്പോൾ 20-25 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കറികളൊക്കെ പരീക്ഷിക്കാം.
ഇതിലിഷ്ടംപോലെ കറിവേപ്പില ചേർത്തെങ്കിലും മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി നമ്മുടെ ആവശ്യത്തിന് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു കറി രാവിലെ ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റിനും അതെടുക്കാം, ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ കഴിക്കാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് നമ്മുടെ ജോലി ഭാരം കുറേ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല രുചികരമായിട്ടുള്ള മുരിങ്ങയ്ക്ക കറി. ഇപ്പോൾ ഇത് ഇഡ്ഡലിയും റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി മാവ് തയ്യാറാക്കാനായിട്ട് മറ്റൊന്നും തന്നെ പ്രത്യേകിച്ചില്ല. 3 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും ഒരല്പം അവലുമാണ് ചേർത്തത്. പച്ചരി എന്ന് പറഞ്ഞാൽ റേഷൻ പച്ചരിയാണ് ചേർത്തത്, അല്ലാതെ ഇത് ഇഡ്ഡലി റൈസ് ഒന്നും ചേർത്തിട്ടില്ല. എങ്കിലും വളരെ സോഫ്റ്റായിട്ടാണ് ഇഡ്ഡലി ഇരിക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചിന്തിക്കുക നാളെ രാവിലെ ഇത് തന്നെ കറി ഉണ്ടാക്കാമെന്ന്. 3 നേരത്തെ കറിയും കൂടെ ഒന്നിച്ചുണ്ടാക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുരിങ്ങയ്ക്ക ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ധാരാളം ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയതാണ് മുരിങ്ങയ്ക്ക്. എല്ലാവർക്കും അതറിയാമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.